നമസ്കാരം. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് മാത്രമായി മന്ത്രി വേണമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രതിനിധികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. അവർക്ക് നാട് നന്നാകണമെന്ന ആഗ്രഹമില്ല. പോലീസിന്റെ ചെയ്തികൾ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളുടെ ശോഭ കെടുത്തുന്നു. ഇത് പരിഹരിക്കാൻ ആഭ്യന്തര വകുപ്പിന് മാത്രമായി മന്ത്രി വേണം. പോലീസിൽ അഴിച്ചുപണിയും വേണം. ഇന്റലിജൻസ് സംവിധാനം പരാജയമാണ്. പോലീസിലെ ഒരു വിഭാഗം സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു. ഇക്കൂട്ടരെ കണ്ടെത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പോലീസ് അസോസിയേഷൻ ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല. ഉറ്റുകാരെയും സർക്കാരിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരെയും കണ്ടെത്താനും നിയന്ത്രിക്കാനും അസോസിയേഷന് കഴിയുന്നില്ല. പോലീസ് സംഘടനാ സംവിധാനം കാര്യക്ഷമമാക്കാൻ പാർട്ടി ഇടപെടണമെന്നും ചില പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെട്ടവർ മാപ്പ് പറഞ്ഞാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. പോലീസിന്റെ വീഴ്ചകൾ തുറന്നു സംബന്ധിച്ച് സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണനും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തവർ പോലീസിന്റെ ഇടക്കാല പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഈ വികാരത്തെ മാനിക്കുന്നതായും വകുപ്പിലെ വിഷയം മുഖ്യമന്ത്രിയുമായി അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുമെന്നും സംസ്ഥാന സെക്രട്ടറി പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. സിപിഐയെ കോടിയേരി ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. സിപിഐയുടെ വകുപ്പുകൾ സർക്കാരിന് ബാധ്യതയാകുന്നുണ്ട്. റവന്യൂ കൃഷി വകുപ്പുകൾ ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബന്ധം മൃഗങ്ങളുമായിട്ടാണെന്നും മനുഷ്യരുമായി ബന്ധമില്ലാത്തതിനാലാണ് മൃഗങ്ങളെ പോലെ പെരുമാറുന്നതെന്നും കോടിയേരി ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞു. സിപിഐക്കെതിരായി സമ്മേളന പ്രതിനിധികൾ ഉയർത്തിയ വിമർശനത്തെ പിന്തുണച്ചായിരുന്നു കോടിയേരിയുടെ പ്രസംഗം. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തനം മോശമാണെന്ന ആക്ഷേപവും സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. കേരള കോൺഗ്രസ് ബന്ധത്തിലൂടെ വോട്ട് വിഹിതം കാര്യമായി വർദ്ധിപ്പിക്കാനായില്ലെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസിനെ കുറിച്ച് കാനം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. സിപിഎമ്മും സിപിഐയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ കുമളിയിൽ പറഞ്ഞു. വികസന പദ്ധതികളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ജനം ഒറ്റപ്പെടുത്തുമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി കൂട്ടിച്ചേർത്തു. കണ്ണൂർ മാടായിപ്പാറയിൽ കേരയിലിന്റെ സർവേ കല്ലുകൾ പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാടായിപ്പാറയിലെ ഗസ്റ്റ് ഹൗസിനും ഗേൾസ് സ്കൂളിനും ഇടയിലുള്ള സ്ഥലത്ത് 5 സർവേ കല്ലുകൾ പിഴുതുമാറ്റിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. വികസനത്തെ തടസ്സപ്പെടുന്നവരെ ജനം ഒറ്റപ്പെടുത്തും. ഇത്തരം നടപടികൾ UDF പിന്തിരിയണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. സർവേ കല്ലുകൾ പിഴുതുമാറ്റിയാൽ കേരളത്തിൽ പദ്ധതി ഇല്ലാതാവില്ല. കേരളത്തിലെ കോൺഗ്രസിന് യുദ്ധം ചെയ്യാനുള്ള കെൽപ്പൊന്നുമില്ല. യുദ്ധസന്നാഹം ഒരുക്കുമെന്നത് വീരസ്യം പറച്ചിൽ മാത്രമാണെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരനുള്ള മറുപടിയായി കോടിയേരി വ്യക്തമാക്കി. കല്ലുകൾ പിഴുതുമാറ്റിയാൽ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ UDF തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് കോടിയേരി സർവേ കല്ലുകൾ പിഴുതുമാറ്റിയതുൾപ്പെടെ UDFനെതിരെ ഉപയോഗിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala.